ടി അസഫ് അലി, മുൻ ഡി ജി പ്രോസിക്യൂഷൻ, ഇപ്പോൾ നമുക്കപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അസഫ് അലി, ഇപ്പോൾ കുടുംബം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഈ കേസിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ മുഴുവൻ, എങ്ങനെയാണ് ഒരു കേസ് വളച്ചൊടിക്കുക, എങ്ങനെയാണ് അത് മുക്കുക, അതിൽ എങ്ങനെയാണ് പൂഴ്ത്തിവയ്പ്പുകൾ ഉണ്ടാവുക, തെളിവുകൾ, അന്വേഷണ റിപ്പോർട്ടുകൾ എല്ലാം, അത് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. കുടുംബത്തിനൊപ്പമാണെന്ന് സർക്കാർ ആവർത്തിച്ചു പറയുമ്പോഴും അതൊന്നുമല്ല നടക്കുന്നതെന്ന് നമ്മൾ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ അവിടെ നീതിക്ക് വേണ്ടി ആ കുടുംബം ഒരു കേന്ദ്ര ഏജൻസിയുടെ സഹായം തേടി, അല്ലെങ്കിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബത്തെ സമീപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ, ക്ഷമിക്കണം, കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ശരിക്കും ഗവൺമെന്റ് കുടുംബത്തോടൊപ്പമാണെന്ന് പറയുന്നതിൽ വല്ല ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഗവൺമെന്റ് ഈ കേസിൽ ഹൈക്കോടതിയിൽ പറയണം. ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസി, സി ബി ഐ പോലുള്ള ഒരു അന്വേഷണ ഏജൻസി അന്വേഷിക്കുന്നതിൽ ഞങ്ങൾക്ക് സമ്മതമാണ് എന്ന് പറയണം. അതാണ് ശരി. കാരണം സുപ്രീം കോടതി തന്നെ സുപ്രസിദ്ധമായ വെസ്റ്റ് ബംഗാൾ കേസിൽ പറഞ്ഞത്, ഈവൻ ഇഫ് ദി ഇൻവെസ്റ്റിഗേഷൻ ഇസ് ഫെയർ ആൻഡ് ട്രൂത്ത്ഫുൾ, ഇഫ് ഇറ്റ് ഡസ് നോട്ട് ഇൻസ്റ്റിൽ കോൺഫിഡൻസ് ഇൻ ദ മൈൻഡ് ഓഫ് ദി വിക്ടിം, ഇരയുടെ മനസ്സിൽ ഈ അന്വേഷണത്തെ കുറിച്ച് സംശയം വന്നാൽ ഒരു സ്പെഷ്യൽ ഏജൻസി, ഔട്ട്സൈഡ് ഏജൻസി അന്വേഷിക്കണമെന്ന ഇരയുടെ ആവശ്യം അംഗീകരിക്കണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. കേരളത്തെ നടുക്കിയ ഈ കേസിൽ ഒരു സി ബി ഐ അന്വേഷണം കൊണ്ട് മാത്രം സത്യം പുറത്തു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കേസായതുകൊണ്ട് ഗവൺമെന്റിന്റെ നിലപാട് ഒന്നുകൂടി വ്യക്തമായി തെളിയിക്കപ്പെടുന്ന ഒരവസരമാണ് കുടുംബം ഇപ്പോൾ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സി ബി ഐ അന്വേഷണം കൊണ്ട് മാത്രമേ ഇതിന്റെ സത്യസന്ധമായ യാത്ര പുറത്തു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഗവൺമെന്റ് അതിൽ യാതൊരു വിധത്തിലും വേവലാതിപ്പെടില്ല. ഗവൺമെന്റിന്റെ ഭാഗത്ത് കള്ളത്തരം ഇല്ലെങ്കിൽ, ഗവൺമെന്റിന്റെ ഭാഗത്ത് ഇരട്ടത്താപ്പുണ്ടെങ്കിൽ ഗവൺമെന്റ് ഹൈക്കോടതിയിൽ സി ബി ഐ അന്വേഷണത്തെ എതിർക്കും. നമുക്ക് കാണാനിരിക്കുന്നേ ഉള്ളൂ ഇനിയുള്ള ദിവസങ്ങളിൽ. ഓക്കെ, ശ്രീ അസഫ് അലി, ഇപ്പോൾ മറ്റൊരു ഹർജിയിൽ തന്നെ ഈ കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. ഇതിന്റെ തെളിവുകൾ നശിപ്പിക്കപ്പെടാൻ ഇന്നിപ്പോ അതിൽ വാദം പൂർത്തിയാവുകയും December 3 വിധി പറയാനായി മാറ്റിയിരിക്കുകയുമാണ് ആ കേസ്. അതിൽ ഈ ജില്ലാ കളക്ടറുടെ, അതുപോലെ പമ്പുടമയായിട്ടുള്ള ഈ പ്രശാന്തിന്റെ, ഇവരുടെയൊക്കെ കോൾ റെക്കോർഡുകൾ ഏത് രീതിയിൽ സ്വാധീനിക്കപ്പെടാൻ, അല്ലെങ്കിൽ അത് മാറ്റപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നവർ പറയുന്നുണ്ട്. അതുകൊണ്ട് അത് സംരക്ഷിക്കണമെന്ന് അവർ പറയുന്നുണ്ട്. കളക്ടറേറ്റിലെ അടക്കം ആലോചിച്ച് നോക്കണം, ഒരു സംവിധാനത്തെ കുറിച്ചാണ് പറയുന്നത്. അവിടെ അടക്കം സി സി ടി വി ദൃശ്യങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നൊരു കുടുംബത്തിന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് നമ്മുടെ ഈ സിസ്റ്റത്തിൽ. ഓ,